ശേഷം മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വെജിറ്റേറിയൻ ഡിഷുമായിട്ടാണ്. അതായത് നമ്മൾ സാധാരണ റെസ്റ്റോറൻസിലെല്ലാം ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മഷ്റൂമിൽ അടിപൊളി നല്ല മണത്തോടു കൂടിയുള്ള എല്ലാരും വായിൽ വെള്ളം ഊറിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോവുകയാണ്. ഒരു മഷ്റൂമും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള ഒരു കറി, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ കാര്യം പറയാനുണ്ട്, പോകരുത്. നിങ്ങള് ആദ്യമായി കാണുന്നവര് ഈ ചാനൽ ഇപ്പം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാരും കാണണം. അപ്പം നമുക്ക് ആ ഒരു വെജിറ്റേറിയൻ അടിപൊളി കറിയിലേക്ക്, നമ്മളിവിടെ അടി കട്ടിയുള്ള നല്ലൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മള് നോർമൽ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതൊന്ന് ചൂടാകാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം. അപ്പൊ ആ ജീരകം നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഒരു 4 മീഡിയം സൈസ് ഒണിയനാണ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അതിനൊരു ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഇതിനെ നല്ലതുപോലെ ഒന്ന്, ഏകദേശം ഒരു നല്ല ബ്രൗൺ കളർ ആവുന്നതുവരെ നമുക്കൊന്ന് വഴറ്റി എടുക്കാം. ഇപ്പൊ നമ്മുടെ ഓണിയൻ നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന്റെ പച്ച മണം നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ പച്ച മണം എല്ലാം മാറിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം ഇട്ടിട്ട് ഇതിന്റെ പച്ച മണം ഒന്ന് വീണ്ടും ഒന്ന് മാറ്റിയെടുക്കാം. നമ്മൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിന്റെ ആ പച്ച മണം മാറി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാനിവിടെ 3 ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത്. അതിനെ പ്യൂരി ആക്കി എടുത്തിരിക്കുകയാണ്. അതിന് നമുക്ക് ആ പ്യൂരി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആ ടൊമാറ്റോ നല്ലതുപോലെ ഒന്ന്, അതായത് ആ ടൊമാറ്റോയുടെ പച്ച മണം എല്ലാം മാറുന്നതുവരെ നമുക്ക് ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ടൊമാറ്റോയുടെ പച്ച മണം എല്ലാം മാറിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയെല്ലാം ചെറുതായിട്ട് മുകളിൽ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ്, ഞാനിവിടെ ഉരുളക്കിഴങ്ങ് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ഈ ചെറിയ ഈ ഡൈസായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിരുന്നത്, അത് നമുക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഞാനിവിടെ ഏകദേശം ഒരു 10-12 കാഷ്യൂ നട്ട്, അതായത് അണ്ടിപ്പരിപ്പ് നല്ലതുപോലെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം 1 ഗ്ലാസ് വെള്ളം, നമുക്ക് ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് അടച്ചു വെച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു 80% ആകുന്നതുവരെ, വേവ് വരുന്നതുവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം ഒരു 70% കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന, ഞാൻ ഏകദേശം ഒരു 200 ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്ത് ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ 1/2 ടീസ്പൂൺ നമുക്ക് ജീരകപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, അതുപോലെ 1/2 ടീസ്പൂൺ കസ്തൂരി മെതി, ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത്, നമ്മൾ മഷ്റൂം കുക്കാവാൻ വളരെ സമയം വേണ്ട, അത്ര അധികം സമയം വേണ്ട. അപ്പോൾ ആ മഷ്റൂം അതുപോലെ തന്നെ നമ്മുടെ ബാക്കി ഉരുളക്കിഴങ്ങിൻ്റെ ബാക്കി, അതായത് 30% ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് സ്ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കാഷ്യൂ നട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അടി കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ. അതുപോലെ തന്നെ അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് സ്ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മഷ്റൂം എല്ലാം നല്ലതുപോലെ കുക്കായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണാം, നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് കൊറിയാണ്ടർ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഏകദേശം 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, അതുപോലെ
നമ്മുടെ ഗ്രീൻ ചില്ലി, ഒരു നാല് ഗ്രീൻ ചില്ലി രണ്ടാക്കി സ്ലൈസ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഓപ്ഷൻ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ഈ ഗ്രീൻ ചില്ലി ഇതെല്ലാം കൊറിയാണ്ടർ ഇട്ടതിന് ശേഷം നമുക്കൊന്നൊന്ന് മിക്സ് ചെയ്തിട്ട് വളരെ സ്ലോ ഫ്ലെയിമില് നമുക്ക് ഇതിനൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പൊ ആ ഗ്രീൻ ചില്ലിയുടെ എല്ലാം ഫ്ലേവർ ഒന്ന് ഈ സോസിലേക്ക് പിടിക്കുന്നതിലേക്ക് വേണ്ടിയാണ് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഗ്രീൻ ചില്ലിയുടെയും എല്ലാം ഫ്ലേവർ നല്ലതുപോലെ കറിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മഷ്റൂമും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത് നമുക്കൊരു നോൺ വെജ് ഡിഷുമായി കാണാം.